നമസ്കാരം. നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ചിരിക്കാത്ത, ജീവിതത്തിൽ അദ്ദേഹം എഴുതിയ ഡയലോഗുകൾ പകർത്താത്ത ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാവത്തില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇന്ന് 63-ാമത്തെ വയസ്സിലാണ് നമ്മളെ വിട്ട് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ലിവർ സിറോസിസ് ആയിരുന്നുവെന്നും സർനായിട്ട് വന്ന ഹൃദയാഘാതത്തിലാണ് മരണപ്പെട്ടതെന്നും നിങ്ങൾ ഒരുപക്ഷെ ഓൾറെഡി ന്യൂസിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. മദ്യപിക്കില്ല, യാതൊരു ദുശീലങ്ങളുമില്ല, പുകയിലയില്ല, കൃത്യമായ വ്യായാമമുണ്ട്, ശരിയായിട്ട് ആരോഗ്യം നോക്കുന്ന ശീലമുണ്ട്, ഭക്ഷണം പേരിന് മാത്രം കഴിക്കുന്ന ഒരു ജീവിതരീതി പിന്തുടരുന്ന ആളായിരുന്നു സിദ്ദിഖ്. എന്നിട്ടും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അകാല വിയോഗം ഉണ്ടായി? കഴിഞ്ഞ ദിവസം വളരെ പ്രശസ്തനായിട്ടുള്ള നടൻ ജനാർദ്ദൻ പറഞ്ഞത്, അദ്ദേഹം യുനാനിയിലുള്ള ഒരു മരുന്ന് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് അദ്ദേഹത്തിന് കരൾ രോഗമുണ്ടായി എന്ന് പറയുന്നു. സത്യമാണോ? ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പരിശോധിക്കാം. മദ്യപാനത്തിലൂടെ അല്ലാതെ കരൾ രോഗം പിടിപെടുന്ന കാരണങ്ങൾ, നോൺ ആൽക്കഹോളിക് സിറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്ന എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് കരൾ രോഗം ഉണ്ടാകുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, മദ്യപാനം തന്നെയാണ്. അമിതമായിട്ട് മദ്യപിച്ച് സ്വന്തം ശരീരം നോക്കാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കരൾ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പാരമ്പര്യത്തിൽ കരൾ രോഗമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിത രീതി ശരിയല്ലെങ്കിൽ ക്രമേണ നമുക്കും ഒരു പ്രായം കഴിയുമ്പോൾ കരൾ രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് മദ്യപിക്കാത്തവരിൽ വരുന്ന കരൾ ഫാറ്റ് വന്ന് അടിയുന്ന ഒരു അവസ്ഥ. നമ്മുടെ കരളിനകത്ത് നോർമലി നമ്മുടെ കരൾ പ്രവർത്തിക്കുന്ന കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെ കേടുപെടുത്തുന്ന രീതിക്ക് നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാലോ, തുടർച്ചയായിട്ട് ഉയർന്ന ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം വന്നാലോ, നമ്മൾ തുടർച്ചയായി മദ്യപാനം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡ്രിങ്ക്സുകൾ, കോളകൾ എന്നിവ ഉപയോഗിച്ചിരുന്നാലോ, നിങ്ങൾക്ക് ഒരുപക്ഷെ കരൾ രോഗം, ഇത്തരത്തിൽ ഫാറ്റി ലിവർ ഡിസീസ് വന്നു എന്ന് പറയാം. ഫാറ്റി ലിവർ രോഗം ശരിയായിട്ട് നിങ്ങളൊന്നും പരിപാലിക്കുന്നില്ല, നിങ്ങൾക്ക് വ്യായാമമില്ല, നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട്, ഇങ്ങനൊരു സാഹചര്യമുണ്ടെങ്കിൽ ക്രമേണ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഗ്രേഡ് 2 ആവും, ഗ്രേഡ് 3 ആവും, ഒടുവിൽ ലിവർ സിറോസിസിലേക്ക് ചെന്നെത്തി എന്ന് വരാം. അവിടെ മദ്യപാനത്തിൻ്റെ പോലും ആവശ്യം വേണമെന്നില്ല. അതുകൊണ്ടാണ് പൊണ്ണത്തടിയുള്ളവരോട് നമ്മൾ ഭക്ഷണം കുറയ്ക്കണം, വ്യായാമം വേണം, ആരോഗ്യം നോക്കണം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ പ്രമേഹ രോഗം നിയന്ത്രണത്തിലല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇത് നമ്മുടെ കരളിനകത്ത് അമിതമായിട്ട് കൊഴുപ്പ് വന്നടിയുന്നതിനും ക്രമേണ നിങ്ങളുടെ കരൾ മോശമാകുന്നതിനും ഒരുപക്ഷെ ലിവർ ഡിസീസിലേക്ക് എത്തുന്നതിനും കാരണമാകാറുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ ഒരുപക്ഷെ നിങ്ങളെ കരൾ രോഗത്തിലേക്ക് ചെന്നെത്തിക്കാം. പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം ഈ മോഡേൺ മെഡിസിൻ, അലോപ്പതിയിലെ മരുന്നുകൾ ഉപയോഗിക്കുന്നത്, ലോങ് ടേം ഉപയോഗിക്കുന്നത് കരൾ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന്. അതേപോലെ തന്നെ മറ്റു വൈദ്യശാസ്ത്രത്തിലെ, ഇപ്പോൾ യുനാനി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സിദ്ധവൈദ്യമായിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ഏതൊരു മരുന്നും ശരിയായിട്ടല്ല, ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലല്ല നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൈഡ് എഫക്ട്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ സൈഡ് എഫക്റ്റുകൾ ക്രമേണ കരൾ രോഗത്തിലേക്ക് ചെന്നെത്തിച്ചു എന്ന് വരാം. ഇതല്ലാതെ നിങ്ങൾ ഒരുപക്ഷെ ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ, ഇപ്പോൾ അനാവശ്യമായി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കഴിക്കുന്ന പെയിൻ കില്ലറുകൾ, തുടർച്ചയായി കഴിക്കുന്ന മറ്റു ഇപ്പോൾ പനിയുടെ മരുന്നുകൾ, ഡോളോ പോലുള്ള മരുന്നുകളുടെ പോലും പുറകിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കി കരൾ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇത്തരം മരുന്നുകളുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം ഒരുപക്ഷെ ക്രമേണ കരൾ രോഗത്തിലേക്ക് ചെന്നെത്തിക്കാം. നിങ്ങളുടെ കരളിനെ ബാധിക്കുന്ന ചില ഇനം രോഗങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി രോഗം വരും, നിങ്ങൾക്കറിയാം കരളിനെ ബാധിക്കുന്ന ഒരിനം മഞ്ഞപ്പിത്ത രോഗം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി വൈറസുകളുടെ ബാധ. തുടർച്ചയായിട്ട് ഈ വൈറസുകളുടെ ചികിത്സ നിങ്ങൾ തേടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രമേണ നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം മോശമാകുകയും നിങ്ങൾക്ക് ലിവർ ഡിസീസ് വരാൻ സാധ്യതയുമുണ്ട്. കരളിനെ ബാധിക്കുന്ന ചില ഇനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ SLE പോലുള്ള സിസ്റ്റമിക് ലൂപ്പസ് ഇറിത്തമറ്റോസിസ് പോലുള്ള ചില ഇനം രോഗങ്ങളുടെ ഭാഗമായിട്ടും ഒരുപക്ഷെ ചികിത്സ ശരിയായിട്ടല്ല പോകുന്നതെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കരൾ രോഗം വരാം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ കോശങ്ങൾ തെറ്റായിട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ തന്നെ അവയവങ്ങളെ, കരളിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ സിഫിലിസ് പോലെ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റു ചില രോഗങ്ങളുടെയും സൈഡ് എഫക്റ്റായിട്ട് ക്രമേണ നിങ്ങൾക്ക് കരൾ രോഗം വരാൻ സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞ കാരണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലിവർ ഡാമേജ്, ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗത്തിലേക്ക് എത്തുന്നത്. എങ്കിൽ പോലും ഞാനീ പറഞ്ഞ കാരണങ്ങളല്ലാതെ മദ്യപാനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുന്നത്. രണ്ടാമത്തത് ചിട്ടയായിട്ടല്ലാത്ത
ജീവിതശൈലി പിന്തുടരുന്നത്. ഇന്നത്തെ കുട്ടികളുടെ ഒരു 10-15 വയസ്സുള്ള കുട്ടികളുടെ വണ്ണമെല്ലാം കാണുമ്പോൾ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ജീവിത രീതി കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആശങ്കയോടുകൂടി തന്നെ കാണണം. കാരണം ക്രമേണ ഇവരെ, ഒരുപക്ഷെ ഇവരുടെ മധ്യവയസ്സുകളിൽ ഇവരെ ബാധിക്കാൻ പോകുന്നത് കരൾരോഗമായി തീരുമോ എന്നുള്ള ഒരു ആശങ്ക നമ്മളെ അലട്ടുന്നു തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കരൾരോഗം എന്ന് പറയുന്നത് നമ്മൾ മദ്യപിച്ചാൽ മാത്രമല്ല വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക.